കോതമംഗലത്ത് എക്സൈസ് വകുപ്പിന്റെയും കലാനഗർ റെസിഡൻസ് അസോസിയേഷന്റെയും ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സംസ്ഥാന എക്സൈസ് വകുപ്പും കലാനഗർ റെസിഡൻസ് അസോസിയേഷനുമായി ചേർന്ന് നടത്തുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ സൈക്കിൾ റാലിയാണ് ഇതുവഴി കടന്നു വരുന്നത്. എക്സൈസ് വകുപ്പിന്റെ വിമുക്തി മിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായാണ് എക്സൈസ് സർക്കിൾ ഓഫീസും കലാനഗർ റെസിഡൻസ് അസോസിയേഷനും ചേർന്ന് കോതമംഗലത്ത് സൈക്കിൾ റാലിയും ക്വിസ് മത്സരവും നടത്തിയത്. സൈക്കിൾ റാലിയുടെ ഫ്ലാഗ് ഓഫ് മുനിസിപ്പൽ കൗൺസിലർ എ ജി ജോർജ് നിർവഹിച്ചു. വിമുക്തി എന്ന് പറയപ്പെടുന്ന ലഹരി വിരുദ്ധ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ക്വിസ് മത്സരവും അതിനുശേഷം പിന്നെ സൈക്കിൾ റാലിയുമാണ് നടക്കുന്നത്. ഇത് കേരളത്തിലെമ്പാടും വിമുക്തി എന്ന് പറയപ്പെടുന്ന ലഹരി വിരുദ്ധ പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കോതമംഗലത്ത് കലാനഗർ റെസിഡൻസ് അസോസിയേഷനും അതുപോലെ തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റും ഈ പരിപാടി നടത്തപ്പെടുന്നത്. എക്സൈസ് ഇൻസ്പെക്ടർ എ ജോസ് പ്രതാപ്, പ്രിവന്റീവ് ഓഫീസർ കെ എൻ നിയാസ് എന്നിവർ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. ലഹരിക്കെതിരെ കഴിഞ്ഞ ദിവസം എല്ലാ നിയോജകമണ്ഡലത്തിലും മന്ത്രി എം എൽ എമാരുടെ നേതൃത്വത്തിൽ 152 ദീപം തെളിയിച്ച് ലഹരിക്കെതിരെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുകയുണ്ടായിരുന്നു. തുടർന്നും ഇന്ന് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ലഹരിക്കെതിരെയുള്ള സമാപന ദിവസമാണ് ഇന്നിവിടെ നടക്കുന്നത്. കെ സി വി ന്യൂസ്, കോതമംഗലം.